വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു എന്ന വാർത്ത പുറത്തു വന്നത്. അപ്പോൾ തന്നെ എല്ലാവരും ആദ്യം നോക്കിയത് ആശുപത്രിയിലാരൊക്കെ ഉണ്ടെന്ന് തന്നെയാണ്. നമുക്കറിയാം അവിടെ ആദ്യമുണ്ടായിരുന്നത് ദിലീപ് തന്നെയാണ്. ദിലീപും കാവ്യയും കവിയൂർ പൊന്നമ്മയെ കാണാൻ ആശുപത്രി മുതലേ ഉണ്ടായിരുന്നു. രാത്രി ആശുപത്രി മുതൽ പിറ്റേ ദിവസം എല്ലാ കാര്യങ്ങളും ഓടി നടന്നു ചെയ്യാൻ ദിലീപ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 10 തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ പിറന്നാൾ. 79 വയസ്സാണ് തികഞ്ഞത്. പക്ഷേ ആ സമയത്തും കവിയൂർ പൊന്നമ്മ ആശുപത്രിയിലായിരുന്നു. എല്ലാ പിറന്നാളിനും ഓണത്തോടനുബന്ധിച്ച് അമ്മയ്ക്കൊരു സാരിയുമായി ദിലീപ് എത്താറുണ്ട്. നാട്ടിലെത്തുന്ന സമയം അതുപോലെ കളമശ്ശേരിയിലെ വീട്ടിൽ പോകാറുമുണ്ട്. എന്നാൽ അതേ ദിവസം വീട്ടിലേക്ക് വരാനായി വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് കവിയൂർ പൊന്നമ്മ ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നത്. ആരോടും പറയാതെ കവിയൂർ പൊന്നമ്മയെ ആശുപത്രിയിലെത്തിച്ച് ശുശ്രൂഷിക്കുകയായിരുന്നു ബന്ധുക്കൾ. എന്നാൽ കവിയൂർ പൊന്നമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ദിലീപിന് ആകെ വെപ്രാളമായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ വിയോഗ വാർത്തയ്ക്ക് പിന്നാലെ ദിലീപ് പ്രതികരിച്ചത്. അമ്മയെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും ചിലപ്പോൾ. ദിലീപിന് അതിനപ്പുറം ആരൊക്കെയോ ആയിരുന്നു കവിയൂർ പൊന്നമ്മ. തൻ്റെ എല്ലാ അവസ്ഥയിലും തന്നോടൊപ്പം നിന്നിരുന്ന അമ്മ എന്നല്ലാതെ ദിലീപ് ഇതുവരെ മറ്റൊന്നും വിശേഷിപ്പിച്ചിട്ടില്ല. കവിയൂർ പൊന്നമ്മയുടെ വിയോഗ വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ യുവതാരങ്ങളെല്ലാവരും പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. നടൻ ദിലീപ് എന്ത് പ്രതികരിക്കുമെന്നായിരുന്നു എല്ലാവരും ആദ്യം നോക്കിയിരുന്നത്. എന്നാൽ ആദരാഞ്ജലി എന്ന് മാത്രമാണ് ദിലീപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചത്. അധികം കാര്യങ്ങളൊന്നും അങ്ങനെ ദിലീപ് പോസ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അധികം ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ദിലീപ് ഒന്നും പങ്കുവെക്കില്ല എന്നെല്ലാവർക്കും അറിയാമായിരുന്നു. 79 വയസ്സിൽ അമ്മയ്ക്ക് നല്ലൊരു സാരി വാങ്ങിക്കൊടുക്കണമെന്ന് ദിലീപിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം അനുസരിച്ച് തന്നെയാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന വലിയ കസവുള്ള സാരിയുമായി ദിലീപ് എത്തിയത്. അമ്മയ്ക്കിഷ്ടമുള്ള നിറത്തിലെ സാരി തന്നെ വാങ്ങിക്കൊടുക്കണമെന്നും ദിലീപിന് ആഗ്രഹമുണ്ടായിരുന്നു. സമ്മാനങ്ങളെല്ലാം വാങ്ങിവെച്ച് ഞാൻ നാട്ടിലുണ്ട് എന്നും അമ്മയുടെ അടുത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കാനുമായി വിളിച്ചപ്പോഴായിരുന്നു ആശുപത്രിയിലാണ് എന്ന കവിയൂർ പൊന്നമ്മയുടെ സഹോദരൻ ദിലീപിനെ അറിയിച്ചത്. അപ്പോൾ തന്നെ ആശുപത്രിയിലെത്തുകയും ചെയ്തു. എന്നാൽ ആ തവണ ശരീരം മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട് എന്നും ചെറിയ മാറ്റങ്ങളുണ്ട് എന്നുമായിരുന്നു ആശുപത്രിയിൽ നിന്നറിഞ്ഞത്. ആശ്വാസത്തോടെ ദിലീപ് പോയി. തിരികെ വരുമ്പോൾ അമ്മയ്ക്ക് സമ്മാനം നൽകാമെന്ന് കരുതി. ഓണം കഴിഞ്ഞ് ഞാൻ എന്തായാലും അമ്മയെ കാണാൻ വരാം, അപ്പോഴേക്കും ഞാൻ സമ്മാനം നൽകാൻ ഉറപ്പായും ഉണ്ടാകുമെന്നും ഇപ്പോൾ അമ്മയടുത്ത് ഞാൻ സംസാരിക്കുന്നില്ല എന്നും പറഞ്ഞ് ദിലീപ് ആശുപത്രിയിൽ നിന്ന് പോവുകയായിരുന്നു. അമ്മ എങ്ങനെ ICU കിടക്കുന്നത് കാണാൻ ദിലീപിന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അധികം നേരം ആശുപത്രിയിൽ നിൽക്കാതെ പോയതും. അവിടെയുള്ള ഡോക്ടർമാരോടും ആവശ്യമുള്ളവരോടും സംസാരിച്ചതിന് ശേഷം ദിലീപ് അവിടെ നിന്ന് പതിയെ മാറി നിൽക്കുന്നതായിരുന്നു എന്ന് നിരവധി പേർ പറയുന്നു. ഇതോടെ എല്ലാവർക്കും ദിലീപിന് എത്രമാത്രമാണ് കവിയൂർ പൊന്നമ്മയോടുള്ള സ്നേഹമെന്നും കവിയൂർ പൊന്നമ്മയുടെ മരണ വാർത്തയും അതിനു മുൻപ് അസുഖം ബാധിച്ച വാർത്തയും ഒക്കെ എത്രമാത്രം അദ്ദേഹത്തിനെ തളർത്തിയിരുന്നു എന്നും മനസ്സിലാക്കുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.